നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇതാണ് സ്പെക്ട്രൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ്. ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് എക്സിബിറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആസ് വെൽ ആസ് അവരുടെ സ്പെക്ട്രം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അല്ല, ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇതാണ് ടേം സിമ്പിൾ. എന്താണ് ടേം സിമ്പിൾ എന്നുള്ളത്? ഒരു ഗിവൻ ട്രാൻസിഷൻ മെറ്റൽ ആയതുകൊണ്ട് ടേം സിമ്പിൾ എന്താണ്, എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടേം സിമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ലൈക്ക് D1 F1 എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള റെപ്രസെന്റേഷൻ. ഇപ്പോ D1 അല്ലെങ്കിൽ F3 ഓ P2 ഇങ്ങനെയൊക്കെയുള്ള റെപ്രസെന്റേഷൻസ് കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ടേം സിമ്പിൾ ആയിട്ട് പറയുന്നത്. അതായത് ഒരു ഗിവൻ മെറ്റൽ ആണ് തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം Cobalt 3+ ആ ഒരു മെറ്റൽ ആയതുകൊണ്ട് ഇതുപോലെ കുറെ റെപ്രസെന്റേഷൻസ് കാണിക്കും, എന്നിട്ട് അത് അതിന്റെ ടേം സിമ്പിൾ ആണെന്ന് പറയും, അല്ലെങ്കിൽ എനർജി സ്റ്റേറ്റ് ആണെന്ന് പറയും. അപ്പൊ ആക്ച്വലി എന്താ ഈ ടേം സിമ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ഒരു ടേം സിമ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്, ഫിസിക്കലി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, അപ്പൊ നമ്മൾ ടേം സിമ്പിൾ കണ്ടുപിടിക്കാം, അതിന്റെ മാത്തമാറ്റിക്കൽ ആസ്പെക്ട്സ് നോക്കാം. ബട്ട് ബിഫോർ ദാറ്റ് എന്താണ് ടേം സിമ്പിൾ എന്നുള്ള കാര്യം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരാളെ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനായിട്ട് അത് എന്താണെന്നുള്ളത് അതിന്റെ ഫിസിക്കൽ മീനിങ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതിനായിട്ട് ഞാനിപ്പോ ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ കൺസിഡർ ചെയ്യണം. അതായത് ഇപ്പം എന്റെ കയ്യില് ഉള്ള അയോൺ, ഇപ്പം ഒരു പർട്ടിക്കുലർ അയോൺ എന്റെ കയ്യിൽ ഉണ്ട്, ഏതെങ്കിലും ഒരു എലമെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ P2 വരുന്നു എന്ന് വിചാരിച്ചു. അതായത് പി ഓർബിറ്റൽസില് രണ്ട് ഇലക്ട്രോൺസ് വരുന്നു. അപ്പൊ ഈ P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ടേം സിമ്പിൾ എന്താണ് എന്നാണ് നമുക്കിപ്പോ നോക്കേണ്ടത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാർബൺ, കാർബൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ, 1s2 2s2 2p2. ഓക്കെ, അപ്പൊ ഈ കാർബൺ എന്ന് പറയുന്ന എലമെന്റിന്റെ ടേം സിമ്പിൾ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ P2 എലമെന്റിന്റെ ടേം സിമ്പിൾ എന്ന് പറയുന്നതിനേക്കാളും എന്താ ഈ P2 എന്ന് പറയുന്ന പർട്ടിക്കുലർ കോൺഫിഗറേഷൻ അതിന്റെ ടേം സിമ്പിൾ എന്താണ്. അപ്പൊ P2 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, പി എന്ന് പറയുന്ന സബ്ഷെല്ല് രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. പി എന്ന് പറയുന്ന സബ്ഷെല്ല് ആകുമ്പോഴത്തേന് എന്താണ്, അവിടെ 3 പി ഓർബിറ്റൽസ് വരുന്നുണ്ട്. ഏതൊക്കെയാ, PX ഉണ്ട്, PY ഉണ്ട്, PZ ഉണ്ട്. അപ്പൊ 3 പി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പൊ മീൻ 3 പി ഓർബിറ്റൽസില് ഏതോ രണ്ടെണ്ണത്തിൽ രണ്ട് ഇലക്ട്രോൺസ് പ്രസന്റ് ആണ്. അതല്ലേ P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് ഇലക്ട്രോൺസിന് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, രണ്ട് പി ഓർബിറ്റൽസിലായിട്ട് രണ്ട് ഇലക്ട്രോണിനെ കൊടുത്തു. ഇനി ഇങ്ങനെ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുണ്ടോ? P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുമ്പോൾ മീനിങ് ഇത്രയേ ഉള്ളൂ, പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പൊ അതിന് എന്തോരം പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് കുറെ പോസിബിലിറ്റീസ്, ആ പോസിബിലിറ്റീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് മാത്രമാണ്. അപ്പൊ 3 സബ്ഷെൽസ് ആണ്. ഓക്കെ, PX PY PZ PX PY PZ എന്ന് പറയുന്ന 3 സബ്ഷെല്ലാന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ ഏതൊക്കെ രീതിയിൽ, P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ഏതൊക്കെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, വേണമെങ്കിൽ PX ലും PZ ലുമായിട്ട് രണ്ട് ഇലക്ട്രോൺസിന് ഇരിക്കാം. ഇതെന്ന് പറയുന്നത് ഒരു പോസിബിൾ അറേഞ്ച്മെന്റ് ആണ്. വേറൊരു പോസിബിൾ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ PZ ലും PY ലുമായിട്ട് ഇരിക്കാം അടുത്തൊരു അറേഞ്ച്മെന്റ്. അതല്ല, രണ്ട് ഇലക്ട്രോണും കൂടെ PX ലിരിക്കുന്നു, അതല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോണും കൂടെ PY ലിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പോസിബിൾ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. പക്ഷെ ഇതിൽ നമ്മൾ കുറച്ച് റൂൾസിന്റെ ഒക്കെ ബേസിൽ ചില അറേഞ്ച്മെന്റ് നമ്മൾ ഇഗ്നോർ ചെയ്യും, എന്തോ ആയിക്കോട്ടെ. പക്ഷേ P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ ഒരുപാട് അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്. തീരുന്നില്ല, ഏകദേശം 15
പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾ രണ്ട് ഇലക്ട്രോൺസിനെ ഇങ്ങനെ പല പല ഷെല്ലിലായിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 15 പോസിബിൾ അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. ഇനി 15 അറേഞ്ച്മെന്റ്സിനകത്ത് എനർജി സെയിം ആണോ, അതായത് രണ്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ രണ്ട് ഷെല്ലിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, ഇതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു എനർജി ഉണ്ടാവും. ഇനി രണ്ട് ഇലക്ട്രോണും കൂടെ ഒരു ഷെല്ലിൽ വരുന്നു, സോറി ഒരു ഓർബിറ്റലിൽ വരുന്നു, ഇത് വേറൊരു അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള എനർജി ഉണ്ടാവും. അപ്പൊ ഈ എനർജീസ് ഒക്കെ സെയിം ആണോ, അതായത് ഓരോ അറേഞ്ച്മെന്റിനും കറസ്പോണ്ടിംഗ് ആയിട്ട് വരുന്ന എനർജി എന്ന് പറയുന്നത് ഐഡന്റിക്കൽ ആണോ, ഈക്വൽ ആണോ, അതായത് 15 പോസിബിൾ അറേഞ്ച്മെന്റ്സിനും കറസ്പോണ്ടിംഗ് ആയിട്ട് ഒറ്റൊരു എനർജി ഉള്ളൂ, എല്ലാ അറേഞ്ച്മെന്റിലും ഒരു എനർജി, അങ്ങനെയാണോ? ആക്ച്വലി അങ്ങനെ അല്ല, അങ്ങനെ ആണ് എന്ന് ചിലപ്പോൾ ചിന്തിക്കാം, കാരണം ഇത്രേ ചിന്തിക്കുകയുള്ളൂ, പി സബ്ഷെല്ലാണ്, പി സബ്ഷെല്ലില് മൂന്ന് ഓർബിറ്റൽസിന്റെ എനർജി എന്താ, ഐഡന്റിക്കൽ അല്ലേ? അതല്ലാതെ ഒരു ഓർബിറ്റലിന് എനർജി കൂടുതൽ അടുത്ത എനർജി കുറവ് അങ്ങനെയല്ല. പി സബ്ഷെല്ലില് മൂന്ന് ഓർബിറ്റൽസിനും ഐഡന്റിക്കൽ എനർജിയാണ് വരുന്നത്. അപ്പൊ പെട്ടെന്ന് ചിന്തിക്കുന്ന എങ്ങനെയായിരിക്കും, മൂന്ന് ഓർബിറ്റൽസിനും സെയിം എനർജി ആയതുകൊണ്ട് ഈ രണ്ട് ഇലക്ട്രോൺസ് എവിടെ നിന്നാൽ എന്താ അല്ലെ? അതിപ്പോ രണ്ട് ഓർബിറ്റൽസ് ഈ രണ്ട് ഓർബിറ്റലായിട്ട് നിന്നാൽ എന്താണ് പ്രശ്നം, അതല്ല ഇങ്ങനെ നിന്നാൽ എന്താ പ്രശ്നം, അങ്ങനെയല്ലേ ചിന്തിക്കാം? ബിക്കോസ് രണ്ട് കേസിലും എന്താ, രണ്ട് ഓർബിറ്റലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഓർബിറ്റൽ എനർജി സെയിം ആയതുകൊണ്ട് രണ്ട് പോസിബിൾ അറേഞ്ച്മെന്റ്സിന്റെ എനർജി സെയിം ആവണ്ടേ ഈ രണ്ട് അറേഞ്ച്മെന്റ്സിന്റെ, അങ്ങനെയെങ്കിലും ചിന്തിക്കാം. ബട്ട് ആക്ച്വലി അങ്ങനല്ല. ഓക്കെ, നമ്മൾ ഈ 15 പോസിബിൾ അറേഞ്ച്മെന്റ്സ് വൺ ബൈ വൺ ആയിട്ട് എഴുതി നോക്കുമ്പോൾ ഈ 15 എണ്ണത്തിനും ഐഡന്റിക്കൽ ആയിട്ടുള്ള എനർജി അല്ല വരുന്നത്. ചിലതിന്റെ എനർജിയൊക്കെ ഐഡന്റിക്കൽ ആയിട്ട് വരും, വേറെ ചില കോൺഫിഗറേഷൻസിന്റെ എനർജിയൊക്കെ എന്തായിരിക്കും, നോൺ ഐഡന്റിക്കൽ ആയിട്ടായിരിക്കും വരുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള എനർജി വരാറുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു 15 പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ P2 എന്ന് പറയുന്ന കോൺഫിഗറേഷനകത്ത് ആക്ച്വലി എത്ര ടേംസ്, അതായത് ടേംസ് സിമ്പിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ ഈ ഓരോ അറേഞ്ച്മെന്റ് വരില്ലേ, അപ്പൊ ഓരോ പോസിബിൾ അറേഞ്ച്മെന്റിനും കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു ടേം സിമ്പിൾ ഉണ്ട്. ഇലക്ട്രോൺസിന്റെ ഓരോ പോസിബിൾ അറേഞ്ച്മെന്റിനും കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു ടേം സിമ്പിൾ ഉണ്ട്. ഈ ഒരു അറേഞ്ച്മെന്റ് ഇതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു ടേം സിമ്പിൾ എഴുതാൻ പറ്റും, സെക്കൻഡ് അറേഞ്ച്മെന്റ് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു ടേം സിമ്പിൾ ഉണ്ട്, തേർഡ് അറേഞ്ച്മെന്റ് അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് ഒരു ടേം സിമ്പിൾ ഉണ്ട്. അപ്പൊ ടേം സിമ്പിൾ സിംപ്ലി എനർജി സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം, ദാറ്റ് ഇസ് ടേം സിമ്പിൾ. എനർജി എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു ടേം, ദാറ്റ് ഇസ് ടേം സിമ്പിൾ. എനർജി സ്റ്റേറ്റിനെ തന്നെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 15 പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതിൽ കുറെ പേരുടെയൊക്കെ എനർജി ഐഡന്റിക്കൽ ആയിരിക്കും, കുറെ അറേഞ്ച്മെന്റ്സിന്റെ ഒക്കെ എനർജി ഐഡന്റിക്കൽ ആയിട്ട് വരും, വേറെ കുറെ അറേഞ്ച്മെന്റ്സിന്റെ ഒക്കെ എനർജി എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സെയിം എനർജി വരുന്ന കുറച്ച് പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ, അവരൊക്കെ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ട് ഒരു ടേം സിമ്പിൾ ഉണ്ടാവും. അപ്പൊ ആ ടേം സിമ്പിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ P2 ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഈ പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലോ, അല്ല ഞാൻ പറഞ്ഞു കുറെ പേരുടെയൊക്കെ എനർജി ഐഡന്റിക്കൽ ആയിരിക്കും, അതിനെയൊക്കെ നമ്മൾ ഒരു സിംഗിൾ ഒരു ടേം സിമ്പിൾ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ P2 കോൺഫിഗറേഷന് കറസ്പോണ്ടിംഗ് ആയിട്ട് P3, P1, S1 എന്ന് പറയുന്ന ഇങ്ങനെ മൂന്ന് ടേം സിമ്പിൾസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ P2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറസ്പോണ്ടിംഗ് ആയിട്ട് P3, D1, S1 എന്ന് പറയുന്ന മൂന്ന് ടേം സിമ്പിൾ ഉണ്ട്. ഇത് എങ്ങനെ കിട്ടാന്നൊക്കെ ഉള്ളത് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ അതിന് മുന്നേ ഇങ്ങനെ മൂന്ന് ടേം സിമ്പിൾ ഉണ്ട്. അപ്പൊ മൂന്ന് ടേം സിമ്പിളും ശരിക്കും പറയാം മൂന്ന് എനർജി സ്റ്റേറ്റിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൂന്ന് എനർജി സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ മൂന്ന് ടേം സിമ്പിൾസ്. ഓക്കെ, ഈ P3 എന്ന് പറയുന്ന ടേം സിമ്പിൾ ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ഏകദേശം 9 പോസിബിൾ അറേഞ്ച്മെന്റ്സിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് 9 പോസിബിൾ അറേഞ്ച്മെന്റ്സിന് ഐഡന്റിക്കൽ എനർജി ആണ് വരുന്നത്. അപ്പൊ അവര് നമ്മൾ P3 എന്ന് പറയുന്ന ടേം സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇനി ഒരു 5 പോസിബിൾ അറേഞ്ച്മെന്റ്സ്, അതായത് P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്ത് നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺസിന് ഇഷ്ടമുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ആകെ 15 പോസിബിൾ അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മീൻസ് പോസിബിൾ ആയിട്ട് എല്ലാ അറേഞ്ച്മെന്റും, അല്ലാതെ നമ്മൾ പറയുന്ന ഓഫ് ബോ പ്രിൻസിപ്പിളും ഹൺസ് റൂളും ഒന്നും ഒബേ ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അല്ല, അല്ലാണ്ട് റാൻഡം ആയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഓർബിറ്റൽസിൽ രണ്ട് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ 15 പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അല്ല 9 അറേഞ്ച്മെന്റ്സിന് സെയിം എനർജിയാണ്
അത് നമ്മൾ പി ത്രീ എന്ന് പറയുന്ന ടേം വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വേറെ ഒരു അഞ്ച് അറേഞ്ച്മെന്റ്സിന് സെയിം എനർജിയാണ്, അങ്ങനെ നമ്മൾ ഡി വൺ എന്ന് പറയുന്ന ടേം വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. വേറെ ഒരു അറേഞ്ച്മെന്റ് ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിന് വേറൊരു എനർജിയാണ് വരുന്നത്, അങ്ങനെ നമ്മൾ എസ് വൺ എന്ന് പറയുന്ന ടേം സിമ്പിൾ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ സിംപ്ലി ഈ ടേം സിമ്പിൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റിന് കാണിക്കുന്ന ഒരു ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പൊ ഞാൻ പി ത്രീ എന്ന് പറയുന്ന ടേം സിമ്പിൾ പറഞ്ഞില്ലേ, അത് ആക്ച്വലി ഇങ്ങനെ ഈ ഒരു പോസിബിൾ ഡിസ്ട്രിബ്യൂഷനെ കാണിക്കുന്നുണ്ട്. പി ഓർബിറ്റലാണ്, പി ഓർബിറ്റലിന്റെ മാഗ്നറ്റിക് കോണ്ടനം എഴുതുമ്പോൾ പ്ലസ് വൺ സീറോ മൈനസ് വൺ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഇലക്ട്രോൺസിന് എന്താ ഞാൻ ഈ രീതിയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വിചാരിച്ചു. ഈ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, ഈ രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ വരുവാണെങ്കിൽ അതിന്റെ ടേംസ് ഈ ഒരു ഡിസ്ട്രിബ്യൂഷനെ കാണിക്കുന്ന ടേം സിമ്പിളാണ് പി ത്രീ. എങ്ങനെയാണെന്നുള്ള പറയാം. ഇനി നമ്മൾ വേറൊന്നും പറഞ്ഞു ഡി വൺ. ഡി വൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ രീതിയിലാന്ന് വെച്ചാൽ രണ്ട് ഇലക്ട്രോൺസും ഈ പ്ലസ് വൺ മാഗ്നറ്റിക് നമ്പർ പ്ലസ് വൺ വരുന്ന ഓർബിറ്റലിൽ ഓക്യുപ്പൈ ചെയ്യാണ് രണ്ട് ഇലക്ട്രോൺസും. അപ്പൊ ഇതിനെ കാണിക്കുന്ന ടേം ആണ് ഡി വൺ എന്ന് പറയുന്ന ടേം. സിമിലർലി ഇതാന്ന് വിചാരിച്ചു, അതായത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ സീറോ വരുന്ന ഈ ഒരു ഓർബിറ്റലാണ് രണ്ട് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അറേഞ്ച്മെന്റ് കാണിക്കുന്ന ടേം ആണ് എസ് വൺ. മനസ്സിലായോ? അപ്പോൾ ഓരോ ടേം സിമ്പിളും ആക്ച്വലി ഓരോ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റിനെയാണ് കാണിക്കുന്നത്. പിന്നെ എല്ലാ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ്സിന്റെയും എനർജി ഐഡന്റിക്കൽ അല്ല. ഓക്കെ, ചിലതിന്റെ ഐഡന്റിക്കൽ ആയിട്ട് വരാം, ചിലതിന്റെ ഡിഫറെന്റ് ആവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 15 പോസിബിൾ അറേഞ്ച്മെന്റ്സ് ഉണ്ട്, അതില് നമുക്ക് മൂന്ന് സെറ്റ് കിട്ടുന്നുണ്ട്. കുറെ പേരുടെ എനർജി ഐഡന്റിക്കൽ, അടുത്ത പി ത്രീ വരുന്ന കുറച്ച് ആളുകളുണ്ട്, അതായത് ആ ഒരു ഗിവൺ എനർജി വരുന്ന ആളുകളുണ്ട്. ഡി വൺ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് എനർജി വരുന്ന കുറച്ച് ആളുകളുണ്ട്, മീൻസ് കുറച്ച് പോസിബിൾ അറേഞ്ച്മെന്റ്സ് ആണ്. അതുപോലെ എസ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു പോസിബിൾ അറേഞ്ച്മെന്റ് ഉള്ളൂ. അപ്പൊ സിമ്പിളി നോക്കിക്കഴിഞ്ഞാൽ ടേം സിമ്പിൾ വേണമെങ്കിൽ ഒരു ടേം സിമ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി ആ എനർജി സ്റ്റേറ്റിനെ കാണിക്കുന്ന ഒരു ടേം ആണ്, അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷന് കറസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി എന്തുകൊണ്ടാണ് ഇതുപോലെ എന്താ പറയാ ഇങ്ങനെ പല അറേഞ്ച്മെന്റ് വരുമ്പോഴത്തേനെ എനർജി ഡിഫറെന്റ് ആയി പോകുന്നത്, പല എനർജി സ്റ്റേറ്റ്സ് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ ഓർബിറ്റൽസും ഐഡന്റിക്കൽ ആണ്, അപ്പൊ എവിടെ ഇലക്ട്രോണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും സെയിം എനർജി ആയിരുന്നില്ലേ വരുന്നത്? പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല, പല അറേഞ്ച്മെന്റ്സ് വരുന്നതനുസരിച്ച് എനർജി ഡിഫറെന്റ് ആവുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്, നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഇതൊരു ഫ്രീ ആയിട്ടുള്ള ഒരു അയോൺ ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ കാർബണിന്റെ കേസ് എടുത്തത്, കാർബണിന്റെ ഒരു കോംപ്ലക്സ് ഒന്നും ഫോം ചെയ്തിട്ടില്ല, ഒറ്റയ്ക്ക് ഫ്രീ അയോൺ ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഫ്രീ എലമെന്റ് ആയിട്ട് നിൽക്കുക, ഫ്രീ ആറ്റം ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഫ്രീ ആറ്റം അല്ലെങ്കിൽ അയോൺ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഫ്രീ ആറ്റം ആയിട്ട് നിന്നിട്ട് കൂടി അവിടെ എന്താണ് ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സ് വരുന്നുണ്ട്. ഇവിടെ പി ത്രീ ഡി വൺ എസ് വൺ എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞാൽ മൂന്ന് ടേം സിമ്പിൾ, മൂന്ന് ഡിഫറെന്റ് എനർജി സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആണ്. അതിൽ പി ത്രീ ആണ് ഏറ്റവും ലോവസ്റ്റ് എനർജി, ദെൻ ഡി വൺ എസ് വൺ, എസ് വൺ ആണ് ഏറ്റവും ഹയസ്റ്റ് എനർജി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മൂന്ന് എനർജി സ്റ്റേറ്റ്സ് അവിടെ വരുന്നുണ്ട്. അത് പോസിബിൾ അറേഞ്ച്മെന്റ് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മൂന്ന് എനർജി സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആറ്റം ഫ്രീ ആയിട്ട്, ഫ്രീ വേറെ സ്പ്ലിറ്റിംഗ് ഒന്നും വരാണ്ടൊന്നുമില്ല, ഫ്രീ ആറ്റം വരുന്നിട്ട് കൂടി ഇതുപോലെ എന്തുണ്ട് മൂന്ന് എനർജി സ്റ്റേറ്റ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഇലക്ട്രോണിക് റിപ്പൽഷൻ, ഇലക്ട്രോണിക് റിപ്പൽഷൻ കാരണമാണ്, ഇലക്ട്രോണിക് റിപ്പൽഷൻ കാരണമാണ് ഇങ്ങനെ സ്പ്ലിറ്റിംഗ് നടന്നത്. ഫ്രീ മെറ്റൽ ആയിരുന്നിട്ട് കൂടി അല്ലെങ്കിൽ ഫ്രീ ആറ്റം ആയിരുന്നിട്ട് കൂടി ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സ് എക്സിസ്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിക് റിപ്പൽഷൻ ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് വരുന്നില്ലേ, ആ ഇലക്ട്രോൺസ് തമ്മിൽ എന്ത് ഇന്ററാക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എനർജി സ്റ്റേറ്റ്സ്, ഡിഫറെന്റ് എനർജി സ്റ്റേറ്റ്സ് ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന അയോൺ പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ഈ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നെക്സ്റ്റ് നോക്കാം.